ആറ്റിങ്ങലിൽ വ്യവസായി ബിജു രമേശിനെ തടഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അടൂർ പ്രകാശിന് വേണ്ടി വോട്ടർമാർക്ക് പണം നൽകിയെന്നാണ് സിപിഎം ആരോപിക്കുന്നത്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടിനായാണ് ബിജു രമേശ് വീട്ടിലേക്ക് എത്തിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ സുരേഷ് പറഞ്ഞു. ആദ്യം പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. വെഞ്ഞാറമൂട്ടിൽ ഒരു 15 ഏക്കർ വസ്തു കിടക്കുന്നു, അത് വാങ്ങുന്നതിന് വേണ്ടി അത് സംസാരിക്കാൻ വേണ്ടി വന്നു. എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നതാണ്. അല്ലാതെ ഇവർ പറയുന്ന ആരോപണങ്ങളൊന്നും തന്നെയില്ല. അരുവിക്കര പഞ്ചായത്തിലും മണ്ഡലത്തിലാകെ വിവിധ സെറ്റിൽമെന്റുകളിൽ പണം എത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടി. പണം കൊടുത്ത് ഒരാളുടെ ഒരു ബാഗ് ഞങ്ങളെ രണ്ട് സാഹചര്യം ഇടിച്ചെത്തിയിട്ട് ഒരു ബാഗ് കൊണ്ട് ഒരു ബൈക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങളെ രണ്ട് മൂന്ന് സാഹചര്യം അവിടെ ഉള്ളായിരുന്നു. ഞങ്ങളെല്ലാം എത്തിയപ്പോഴത്തേക്ക് ബിജു രമേശും പാർട്ടികളും അവിടെ ഉണ്ട്. ബിജു രമേശിനെതിരായ ആരോപണം ഉയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്താനായിട്ടില്ല. ഏഞ്ചൽ മേരി മാത്യു ചേരുന്നുണ്ട്. ഏഞ്ചൽ, ഇരുപക്ഷത്തിന്റെയും വാക്കുകൾ കേട്ടു, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അമീന, ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് അരുവിക്കര വടക്കേമല കോളനിയിലെ ഒരു വീട്ടിൽ ബിജു രമേശിനെ, വ്യവസായി ബിജു രമേശിനെ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു വെക്കുന്നത്. വടക്കേമല കോളനി കേന്ദ്രീകരിച്ച ബിജു രമേശ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പണം വിതരണം ചെയ്തു എന്നുള്ള ആരോപണമാണ് സിപിഎം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്രകാരം അടൂർ പ്രകാശിന് വേണ്ടി പണം വിതരണം ചെയ്തിരുന്നു എന്നാണ് സിപിഎം ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വടക്കേമല കോളനി കേന്ദ്രീകരിച്ച് 2 പ്രവർത്തകരെ നിരീക്ഷണത്തിനായി നിയോഗിച്ചിരുന്നുവെന്നും അങ്ങനെ നടത്തിയ നിരീക്ഷണത്തിനാണ് ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി ബിജു രമേശ് ഈ കോൺഗ്രസ് പ്രവർത്തകരായ സുരേഷിന്റെ വീട്ടിലേക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നുമാണ് സിപിഎം പ്രവർത്തകർ പറയുന്നത്. ഇതിന് പിന്നാലെ ഈ ബിജു രമേശ് പണം വിതരണം ചെയ്യുന്നതും ഒപ്പം മദ്യം നൽകുന്നതും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തകർ എത്തുന്ന ഘട്ടത്തിൽ പണം അടങ്ങിയ ബാഗ് ബിജു രമേശ് മറ്റ് രണ്ട് ബൈക്കുകളായുള്ള സംഘങ്ങളുടെ കയ്യിൽ കൊടുത്തയച്ചു എന്നാണ് പ്രധാനമായും സിപിഎം പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒപ്പം ഇത് ചോദ്യം ചെയ്ത ഡിവൈഫൈ പ്രവർത്തകരെ ബിജു രമേശ് മർദ്ദിച്ചെന്നുള്ളൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ എന്തായാലും സിപിഎം ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ബിജു രമേശിനെ ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ സുരേഷിന്റെ വീട്ടിൽ സിപിഎം പ്രവർത്തകർ തടഞ്ഞു വെക്കുന്നത്. ഇതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയതിന് പിന്നാലെ തന്നെ അരുവിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ബിജു രമേശ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ബിജു രമേശ് എന്തായാലും ഇപ്പോൾ അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട സന്ദർശനമാണ് സുരേഷിന്റെ വീട്ടിൽ നടത്തിയതെന്നാണ് ഈ ഘട്ടത്തിൽ ബിജു രമേശും ഒപ്പം തന്നെ സുരേഷും അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ എന്ത് നടപടികളിലേക്കാണ് പോലീസ് കടക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത ആകുന്നതേയുള്ളൂ. അമീന.